ഹായ് ഓൾ, വ്ളോഗ്സ് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ടർട്ടിൽ വൈൻ ഇതുപോലെ നല്ല തിക്കായിട്ട് വളരാൻ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതും അതുപോലെ അതിന് വേണ്ട വളമ തയ്യാറാക്കുന്നതുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ടർട്ടിൽ വൈൻ ആണ്. ഇതിപ്പോൾ കുറച്ചായിട്ടോ വെച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ വെയിലടിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. പക്ഷേ ചട്ടിയൊന്നും കാണാതെ നല്ല തിക്കായിട്ട് വളർന്നിട്ടുള്ളൊരു ടർട്ടിൽ വൈൻ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വളർത്തിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാർപോർച്ചിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇതുപോലൊരു പൈപ്പിലും കൂടെ ടർട്ടിൽ വൈൻ വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റി മറ്റൊരു ചട്ടിയിൽ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട്, നല്ല മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് വളമൊക്കെ ഇട്ടിട്ട് നമുക്ക് ടർട്ടിൽ വൈൻ വേറെ മാറ്റി നടാം. അപ്പോൾ നടാനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ചട്ടിയുടെ ചുറ്റും വെച്ച് കൊടുക്കാനുള്ളത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിന് പോട്ടിങ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറും മണ്ണും പിന്നെ ചാണകപ്പൊടിയുമാണ്. അപ്പോൾ ചകിരിച്ചോറിന് പകരം മണലുണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കേട്ടോ. ചട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ വെള്ളം അപ്പോഴന്നെ താഴേക്ക് വാർന്നു പോകണം. ആ ഒരു രീതിയിലുള്ള പോട്ടിങ്സ് ആയാലുള്ളൂ ടർട്ടിൽ വൈൻ നന്നായിട്ട് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ നിന്ന് അത് ചീഞ്ഞ് നാശമായി പോവും. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും നല്ല വളമാണ് കേട്ടോ. ടർട്ടിൽ വൈന് നല്ല ഗ്രീൻ കളറിൽ കിട്ടാനും അതുപോലെ നല്ല തിക്കായിട്ട് തഴച്ച് വളരാനുമുള്ള ഒരു വളമ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലുപൊടി ചേർത്ത് കൊടുത്താൽ ടർട്ടിൽ വൈന് നല്ല ഗ്രീനായിട്ടും അതുപോലെ നല്ല തിക്കായിട്ടൊക്കെ വളർന്ന് കിട്ടും. അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് കേട്ടോ. എല്ലുപൊടി ചേർക്കാതെയുള്ള ഈ ഒരു പോട്ടി മിക്സിലും ഞാൻ ടർട്ടിൽ വൈൻ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലുപൊടി ചേർത്തിട്ടും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലുപൊടി ചേർത്ത പോട്ടി മിക്സിലുള്ള ആ ഒരു ചെടിയാണ് നല്ല ഗ്രീനിഷ് ആയിട്ടും അതുപോലെ നല്ല തിക്കായിട്ടും വളർന്നത്. ഈ എല്ലുപൊടി ചേർക്കാതെയുള്ള ഈ ഒരു പോട്ടി മിക്സിലെ ചെടി അത്ര തിക്കായിട്ടും അതുപോലെ അത്ര ഗ്രീനിഷും ആയിട്ട് വളർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ ആയിട്ടായിരുന്നു ആ ഒരു ചെടി വളർന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ടർട്ടിൽ വൈനിലും എല്ലുപൊടി ചേർത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കളറും നിങ്ങൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ആ ഒരു ടർട്ടിൽ വൈനിൻ്റെ കളറും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്കിത് പോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. നിറയെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെടി ചുറ്റിനും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുക്കാൽ ഭാഗം പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ടർട്ടിൽ വൈന് ചുറ്റിലും വെച്ച് കൊടുക്കാം ഈ ഒരു ചട്ടിയുടെ. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുത്തു. ഇനി ഈ ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴ്ന്നു പോയിക്കോളൂ കേട്ടോ അതിൻ്റെ ഇടയിലേക്കൊക്കെ. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം വാർന്നു പോരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു വരുന്നുണ്ട്. ഇനി നമുക്കിത് അധികം വെയിലൊന്നും തട്ടാത്ത ഒരു സ്ഥലത്ത് ഹാങ് ചെയ്യാം. അപ്പോൾ ഞാനിത് സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.